അല്ല ഉറങ്ങാൻ പോകണോ? പിന്നല്ലാതെ എന്ത് ചെയ്യാനാ? നമുക്ക് സ്വല്പ ദാരിദ്ര്യം പറയണ്ടേ? ഒരു ദിവസം അത് മുടക്കി എനിക്ക് ഉറക്കം വരില്ല. സിനിമയിൽ ചാൻസ് അന്വേഷിച്ച് നടന്നു നടന്ന് അത് കിട്ടില്ല എന്നറിഞ്ഞപ്പോഴാണ് നമ്മൾ ഫിലിം അക്കാദമി തുടങ്ങിയത്. ഇനി എന്നാണ് ഒരു ഗതി ഉണ്ടാവുക? അതിന് ചാൻസ് അന്വേഷണം നിങ്ങൾ നിർത്തിയിട്ടില്ലല്ലോ. ചിലപ്പോ നാളെ കിട്ടും, പ്രതീക്ഷ കൈവിടരുത്. എനിക്ക് ചാൻസ് കിട്ടിയത് കണ്ടോ, അടുത്ത് തന്നെ അവർ വിളിക്കുകയും ചെയ്യും. അതാ സാറന്മാരോട് എനിക്കും പറയാനുള്ളത്, സ്പീഡിൽ തിന്നാൽ പറയും തിന്ന. തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ, എനിക്ക് ഇങ്ങോട്ട് വരാനാണ് അനുവാദം വേണോ? എന്നെ ക്ഷണിക്കാത്ത കല്യാണമൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഞാനും നിങ്ങളുടെ അതേ ഫീൽഡിൽ തന്നെ സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരനല്ലേ, ഒരു പ്രതിഭാശാലിയല്ലേ? പ്രതിഭാശാലിയല്ല, സൂത്രശാലി. എനിക്ക് ബാക്കി ദാരിദ്ര്യം നമുക്ക് ഔട്ട്ഡോർ വെച്ച് പറയാം. പറയുന്ന ദാരിദ്ര്യമാണെങ്കിൽ അതിനൊരു വിഷ്വൽ ബ്യൂട്ടി ഒക്കെ വേണ്ടേ? എനിക്ക് കേൾക്കണം പറഞ്ഞു. വന്നേ തന്നെ ആ ഫ്രണ്ടിലെ ഡോർ അടച്ച് കിടക്കാം. ഊതിയാൽ ഫ്രണ്ട് ഡോർ മാത്രമല്ല ഔട്ട്ഡോർ അടച്ചു പൂട്ടി, ഞാൻ എന്നെ അറിയത്തില്ല. എന്നെ ഒഴിവാക്കി ടോമാർക്ക് എന്താ ഇത്ര രഹസ്യം പറയാൻ? പല പെൺപിള്ളേരെ സെറ്റപ്പാക്കുന്ന കാര്യമായിരിക്കും. ഒരു തിരക്കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള അനുഭവങ്ങളാണ് മുഖ്യം. സ്വന്തമായിട്ടോ അനുഭവങ്ങളൊന്നും ഇല്ല, അതിനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നില്ല. കർത്താവേ, വീട്ടു ചിലവ്, വീടിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാടക, മറ്റു ചില്ലറ ചിലവുകൾ, ഇതുവല്ലോ നിങ്ങൾ അറിയുന്നുണ്ടോ? ഫീസ് ഇനത്തിൽ കിട്ടുന്നത് എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. ബ്ലേഡിന്ന് വരെ പലിശക്കെടുത്ത ഓരോ ദിവസവും തള്ളി നീക്കുന്നത് മതിയോ ദാരിദ്ര്യം പറഞ്ഞത്? മതി, എല്ലാ ദാരിദ്ര്യം എന്ന് തന്നെ പറഞ്ഞു തീർത്താ ദാരിദ്ര്യത്തിൽ തന്നെ ദാരിദ്ര്യമാവും. അതുകൊണ്ട് ബാക്കി നാളെ പറയാം. അത് ശരിയാ, നാളെ രാവിലെ കെട്ടിട ഉടമ ദൊരസ്വാമി വരും, അയാളോട് ബാക്കി ദാരിദ്ര്യം അവധിയും ചേർത്ത് പറയാം. അയ്യോ, അവരെന്നെ കണ്ടെന്നാ തോന്നണേ, സ്വാധന ഉറപ്പായി. ഞാൻ അനുഭവങ്ങൾ അന്വേഷിക്കായിരുന്നു. അരണമരത്തിലാണോ അനുഭവം? അരണമരത്തിലെ അനുഭവം ഉണ്ടെന്ന് എനിക്കിപ്പോ ഉൾവിളി ഉണ്ടായി. അണ്ണ നോക്കിക്കോ. ഉൾവിളിക്ക് കാതോർക്കുമ്പം പിൻവിളി പാടില്ലണ്ണ. പിൻപിടിയല്ല, പിൻ ഇടി.